നമസ്കാരം. നമ്മുടെ മുന്നിൽ നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ ചില പച്ചയായ യാഥാർത്ഥ്യങ്ങളുണ്ട്. നിങ്ങൾ അതെല്ലാം കേട്ടതിന് ശേഷം ചിന്തിക്കുക. കണ്ണൂരിൽ വിപ്ലവ പാർട്ടിയായ CPIM മുസ്ലിം മത നിയമപ്രകാരമുള്ള സഹകരണ ബാങ്ക് തുടങ്ങിയിരിക്കുന്നു. CPIM എന്ന പാർട്ടി 80s കാണിച്ചിരുന്ന നിലപാടുകൾ ചിലതൊക്കെ പറയാം. EMS EK Nayanar, സുശീല ഗോപാലൻ, ചടയൻ ഗോവിന്ദൻ ഇങ്ങനെയുള്ളവർ നയിച്ചിരുന്ന കാലം, എല്ലാ മത താല്പര്യങ്ങളെയും ഒരുപോലെ എതിർത്തിരുന്ന കാലം, ശബാന കേസിൽ ഇരയോടൊപ്പം നിന്ന് പൊരുതിയ CPIM, ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടിരുന്ന CPIM, അങ്ങനെ ഒരു CPIM ഉണ്ടായിരുന്നു. അവരുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. K. Karunakaran മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മുല്ലയ്ക്കും മുക്രിക്കും പെൻഷൻ അനുവദിച്ചതിനെതിരെ ശക്തമായി എതിർത്ത് നിലപാടെടുത്ത CPIM, മുസ്ലിം ഭൂരിപക്ഷ സ്കൂളുകൾക്ക് വെള്ളിയാഴ്ച ദിവസം അവധി നൽകിയപ്പോൾ അതിനെതിരെ ഹൈക്കോടതിയിൽ കേസ് നൽകിയ DYFI, മുസ്ലിം സ്ത്രീകളിൽ പർദ്ദധാരണം വ്യാപകമാകുന്നതിനെ പരസ്യമായി എതിർത്തിരുന്ന DYFI, ഇന്നിപ്പോൾ എന്താ സ്ഥിതി? ഇന്ത്യൻ സിവിൽ സർവീസ് രംഗവും ജുഡീഷ്യറിയും മുസ്ലിം കൈപ്പിടിയിൽ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രത്യേക മുസ്ലിം കോച്ചിംഗ് സെൻ്ററുകൾ സർക്കാർ ചെലവിൽ കേരളത്തിലെമ്പാടും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പള്ളിവകയിൽ കൊടുക്കുന്ന അഫ്സൽ ഉലമ കോഴ്സ് +2 തുല്യമാക്കി നമ്മുടെ മതേതര സർക്കാർ. മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ പാർട്ടി സമ്മേളനത്തിനിടയിൽ നിസ്കാരപായ വിരിച്ചു കൊടുക്കുന്ന CPIM നേതാക്കൾ. മുസ്ലിം സ്കൂളുകൾക്ക് കോടികൾ പ്രത്യേക സർക്കാർ ഫണ്ട് കൊടുക്കുന്നു. മുസ്ലിം വിധവകൾക്ക് പുനർവിവാഹത്തിനും വീട് വെക്കാനും പ്രത്യേക ധനസഹായം നൽകുന്നു. മുസ്ലിം വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ സ്കോളർഷിപ്പ് നൽകുന്നു. അറബി അധ്യാപകർക്ക് മറ്റ് അധ്യാപകരെക്കാൾ 4x കൂടുതൽ ശമ്പളം. സർക്കാർ ജീവനക്കാർക്ക് വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പോകാൻ ജോലി സമയത്ത് 2.5 മണിക്കൂർ പ്രത്യേക അവധി അനുവാദം. സർക്കാർ ജോലി സംവരണം 4% നിന്ന് 12% മാറ്റുന്നു. മദ്രസകൾക്ക് കോടികളുടെ ഗ്രാൻറ്റ്. മുസ്ലിം മത നിയമപ്രകാരം CPIM കണ്ണൂരിൽ തുടങ്ങിയ സഹകരണ ബാങ്കിന് കോടികളുടെ സർക്കാർ സഹായം. മുസ്ലിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ വിചിത്രമായ മറ്റു പല ആനുകൂല്യങ്ങളും. കേരളത്തിൽ ഭൂരിപക്ഷമായും അതിസമ്പന്നനായും മാറിക്കഴിഞ്ഞ ന്യൂനപക്ഷത്തിന് സർക്കാർ ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകാൻ LDF മത്സരിക്കുകയാണ്. കാരണം അവർ സംഘടിത വോട്ട് ബാങ്കാണ്. മതത്തിനപ്പുറം മറ്റൊരു നിയമവും അവർക്കില്ല. ജനാധിപത്യ തെരഞ്ഞെടുപ്പിൽ അവർ അവരുടെ മതക്കാരന് മാത്രമേ വോട്ട് ചെയ്യൂ. എന്നാൽ മറ്റുള്ളവർ അങ്ങനെയാണോ എന്ന് ചിന്തിക്കണം. നരേന്ദ്രമോദി വന്നതോടെ ഇപ്പോൾ CPIM ഏകീകൃത സിവിൽ കോഡ് മോശം കാര്യമായി മാറി. അയോധ്യയിൽ മുസ്ലിം പള്ളി വേണം. ഇതിനേക്കാളേറെ ദയനീയം, വനിതാ സംവരണ ബിൽ പാസ്സാക്കണമെന്ന് മുൻപ് ബഹളം വെച്ചിരുന്നവർക്ക് മോദി അധികാരത്തിലുള്ളതുകൊണ്ട് അതും വേണ്ടെന്നായി. ഇങ്ങനെ അനവധിയുണ്ട്. CPIM ഇപ്പോൾ ഓന്തിനോട് ഉപമിച്ചാൽ ഓന്ത് ചിലപ്പോൾ നമ്മളെ ഓടിച്ചിട്ട് കടിച്ചെന്ന് വരും. ഇവിടെ കേട്ട കാര്യങ്ങൾ നിങ്ങൾ മറ്റാരോടെങ്കിലും പറയണമെന്നോ അല്ലെങ്കിൽ ഇത് പറഞ്ഞ് വൈറലാക്കണമെന്നോ ഒന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇത് ഭാരതത്തിൻ്റെ ആത്മീയതയിൽ വിശ്വസിക്കുന്ന ഒരാൾ മാത്രം പറയേണ്ട കാര്യമല്ല. ഈ ഭാരതഭൂവിൽ ജന്മം കൊള്ളുന്ന ഓരോ തലമുറയ്ക്കും ഇവിടെ സമാധാനപരമായി ജീവിക്കണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചേ മതിയാവും. ഇല്ലെങ്കിൽ സ്കൂളുകളിലേക്ക് മാത്രമല്ല നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും മുസ്ലിം മത നിയമങ്ങൾ വൈകാതെ തന്നെ പാലിക്കേണ്ടി വരും. ക്രമേണ മുസ്ലിം ആവാതെ ഇവിടെ ജീവിക്കാൻ ആവില്ലെന്ന അവസ്ഥ വരും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.